ഓട്ടോമാറ്റിക് വണ്ടി കൂടെ ഉണ്ട് 5 ലക്ഷത്തിനകത്ത്. ഹോണ്ട സിറ്റി ഉണ്ട് ഓട്ടോമാറ്റിക് തന്നെ, ട്രസ്റ്റഡ് എഞ്ചിൻ ആണ്, പേടിക്കാനില്ല. ടൊയോട്ട ഉണ്ട്. ആ ഇതൊരു വളരെ കുറഞ്ഞ പ്രൈസിന്റെ ഒരു വണ്ടിയാണ്. ഒരു എക്സ്ചേഞ്ചിന് വന്നപ്പോൾ അങ്ങനെ വന്ന വണ്ടിയാണ്. പക്ഷേ ഇത് സെല്ലിംഗ് പ്രൈസ് ഇട്ടേക്കുന്നത് 20,000 rupees ആണ്. അതിലും ചെറിയ എന്തെങ്കിലും നെഗോഷിയേഷൻ അതിൽ നടക്കും. 2014 മോഡലിൽ റിറ്റ്സ് ZXi ആണ്, അതായത് പെട്രോൾ വെർഷനിൽ ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാണ് ZXi. ABS എയർ ബാഗ്, അലോയ്സ് ഒക്കെ കമ്പനി തന്നെ വരുന്ന ടോപ്പ് എൻഡ് മോഡൽ. ഇതിലൊരു 50,000 kilometers ആണ് ഓടിയിട്ടുള്ളത്. പിന്നെ ഇത് ഹോണ്ട സിറ്റി, ഇതും ഓട്ടോമാറ്റിക് ആണ്, 2010 മോഡൽ. ഇത് ആസ്കിംഗ് 13 കണ്ടു. അതുപോലെ തന്നെ പോളോയുടെ 2011 മോഡൽ, 2,65,000 ആസ്കിംഗ് പ്രൈസ്. ഇത് നമുക്ക് 2,65 ആണ് പറയുന്നത്. ഇതിന് നമുക്കൊരു 1.5 lakh ആണ് ലോൺ കിട്ടാൻ സാധ്യത. ഒരു 2.5 lakh ഒക്കെ കിട്ടും, 1 lakh വേണ്ടി വരും. ഹൈ ഫ്രണ്ട്സ്, ദിലീപ് ഫ്രം കാസർഗോഡ്. അപ്പോൾ ഞാൻ കാസർഗോഡ് നിന്ന് ഇങ്ങനെ എറണാകുളം പോകുന്ന വഴിക്കൊക്കെ പലപ്പോഴായിട്ട് ഈ ഒരു ഷോറൂം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വാഹനങ്ങൾ ഉള്ള ഒരു ഷോറൂം, എപ്പോഴും വിചാരിക്കും ഒന്ന് വരണം, ഒരു വീഡിയോ ചെയ്യണം, ഇവിടെയുള്ള ആളുകളൊന്ന് പരിചയപ്പെടണം എന്നൊക്കെ. അപ്പോൾ ഇന്ന് അതുപോലെ സാഹചര്യം ഉണ്ടായി. നമ്മൾ ബ്ലൂ വേവ് മോട്ടോഴ്സ് എന്ന് പറയുന്ന യൂസ്ഡ് ഷോറൂമാണ്, അതായത് ഗുരുവായൂർ റോഡ് പൂങ്കുന്നം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഷോറൂമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, എല്ലാ രീതിയിലുള്ള വാഹനങ്ങളും ഇവിടെ ഉണ്ട്. ഓഫ് റോഡ് പോകുന്ന വാഹനമായാലും, ഓൺ റോഡ് പോകുന്ന വാഹനമായാലും, ചെറിയ വില, വലിയ വില, ബ്രാൻഡഡ്, ലക്ഷറി, എല്ലാ വാഹനങ്ങളും അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് 5 lakh rupees താഴെയുള്ള വാഹനങ്ങൾ എന്തെല്ലാം ഇവിടെ ഉണ്ട് അതിനെക്കുറിച്ചൊരു ബ്രീഫിംഗ് ആണ്. അപ്പോൾ അതിന് നമുക്ക് അതിൻ്റെ ഓണർ നമുക്ക് ആദ്യം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം ചാനലിലേക്ക്. നമസ്കാരം. നമസ്കാരം. രാജൻ ജോസഫ്. അതെ അല്ലേ, ഇവിടെ കുറേ വർഷമായി ഇതിപ്പോൾ. ആ ഇതിപ്പോൾ ഒരു 9 വർഷമായി. എന്താണ് നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയാനുള്ളത്? ഞാൻ മലബാറുകാരനാണ്. അപ്പോൾ നമ്മുടെ ആൾക്കാരോട്, സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ മെയിൻലി എല്ലാ ടൈപ്പ് വെഹിക്കിൾസും നമ്മളിവിടെ ഡീൽ ചെയ്യുന്നുണ്ട്. ചെറിയ കാർ മുതൽ മിഡ് സെഗ്മെൻറ്റ്, പ്രീമിയം കാർ, എല്ലാ ടൈപ്പും നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഏത് ടൈപ്പിലുള്ള കാറുകൾക്കും ഇവിടെ നമ്മളെ സമീപിക്കാം. പിന്നെ നമ്മൾ കൂടുതലും കമ്പനി മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വണ്ടികൾ, അതുപോലെ തന്നെ ഇപ്പോൾ വലിയ ആക്സിഡൻറ്റുകളോ അതല്ലെങ്കിൽ ഫ്ലഡഡ് ആയിട്ടുള്ള വെഹിക്കിൾസോ അങ്ങനെയുള്ള നമ്മൾ ഡീൽ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് നമ്മളിവിടെ നിന്ന് 9 വർഷമായിട്ട് നമ്മൾ വണ്ടികൾ വിൽക്കുന്നതാണ്. അതൊരു വിശ്വാസ്യതയോട് കൂടി കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മൾ. പിന്നെ ഇപ്പോൾ നമ്മളിവിടുത്തെ ലോണിൻ്റെ ഫെസിലിറ്റി എങ്ങനെയായിരിക്കും? ലോണ് നമുക്ക് കുറച്ച് ചാനൽ പാർട്ട്നേഴ്സ് ഉണ്ട്, ബാങ്കുകളും. അതുപോലെ ഇനിയിപ്പോൾ ബാങ്കുകൾ കിട്ടാത്ത മോഡൽ കുറഞ്ഞ വണ്ടികളാണെങ്കിൽ വേറെ കുറച്ച് പ്രൈവറ്റ് ഫിനാൻസ്, NBFC പോലത്തെയുള്ള പ്രൈവറ്റ് ഫിനാൻസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം എല്ലായിടത്തുള്ള കസ്റ്റമേഴ്സിന് ചെയ്യുന്നുണ്ട് അവർ? നമ്മളെല്ലായിടത്തും ഉണ്ട്. നമ്മൾ ഓൾ ഇന്ത്യ വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഫണ്ടിങ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? ഫണ്ടിങ് ഒരു നമ്മളിപ്പോൾ ഒരു വണ്ടി കൊടുക്കുന്ന ഒരു പ്രൈസിന് ഒരു 80-90% വരെ ഫണ്ടിങ് കിട്ടും. കസ്റ്റമറുടെ പ്രൊഫൈല്, സിബിൽ സ്കോർ ഒക്കെ നോക്കിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ പ്രൈവറ്റ് ആയാലും സിബിൽ സ്കോർ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്? ആ അപ്പോൾ എല്ലാവരും പ്രൈവറ്റ് ആണെങ്കിൽ പോലും ഇപ്പോൾ സിബിൽ സ്കോർ ഒക്കെ നോക്കുന്നുണ്ട്. എന്നാലും കുറച്ച് ഡീവിയേഷൻസ് ഒക്കെ എടുക്കാൻ പറ്റും, അവർക്ക് അപ്രൂവൽ ഒക്കെ എടുക്കാൻ പറ്റും പ്രൈവറ്റ് ആകുമ്പോൾ. അപ്പോൾ ഞാനിപ്പോൾ ആദ്യമായിട്ട് ഇവരെ പരിചയപ്പെടുത്താൻ പോകുന്ന 5 lakh താഴെയുള്ള, കാരണം വെച്ചാൽ സാധാരണ ആൾക്കാരൊക്കെ പെട്ടെന്ന് നോക്കുന്ന ഒരു 5 lakh താഴെയുള്ള ട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു വാഹനം എന്നുള്ള രീതിയിലാണല്ലോ. അപ്പോൾ 2014 മോഡലിൽ റിറ്റ്സ് ZXi ആണ്, അതായത് പെട്രോൾ വെർഷനിൽ ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാണ് ZXi. ABS എയർ ബാഗ്, അലോയ്സ് ഒക്കെ കമ്പനി തന്നെ വരുന്ന ടോപ്പ് എൻഡ് മോഡൽ. ഇതിലൊരു 50,000 kilometers ആണ് ഓടിയിട്ടുള്ളത്. ഇത് കസ്റ്റമർ ആസ്കിംഗ് പ്രൈസ് 440 ആണ്. ഒരു 425 ആ റേഞ്ചിൽ നമുക്ക് ഫൈനല് നമുക്ക് കിട്ടും. കമ്പനി മെയിൻറ്റെയിൻ വെഹിക്കിളാണ്, ടയേഴ്സൊക്കെ പുതിയതാണ്, ഒന്നുമില്ല റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ടയേഴ്സൊക്കെ പുതിയതാണ്, നല്ല വെൽ മെയിൻറ്റെയിൻ വണ്ടിയാണ്, സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല, ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ട്. ആ 440 ആണ് ആസ്കിംഗ് പ്രൈസ്, 425 കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെറിയ എന്തെങ്കിലും ഡിഫറൻസ് കൂടി നമ്മൾ കസ്റ്റമറോട് നേരിട്ട് വരുമ്പോൾ സംസാരിച്ച് നമ്മൾ മേടിക്കും. അത് നമ്മുടെ ഏത് വാഹനമായാലും അങ്ങനെയല്ലേ, എല്ലാ വാഹനങ്ങൾക്കും നമുക്ക് നേരിട്ട് വരുമ്പോൾ കുറച്ചുകൂടി നമ്മൾ നെഗോഷിയേറ്റ് കൊടുക്കും. പിന്നെ ഇത് വരുന്നത് 2013 മോഡല് പോളോ കംഫർട്ട് ലൈൻ ആണ്, 78,000 kilometers ഓടിയേക്കണു. ഒരു 390 ഒക്കെ ആസ്കിംഗ് പ്രൈസാണ്. ഒരു ഈ പറഞ്ഞ പോലെ ഒരു 370 ആ റേഞ്ചിലുള്ള പ്രൈസിങ്ങിൽ നമുക്കിത് കിട്ടും, പോളോ കംഫർട്ട് ലൈൻ. ഇത് വന്നിട്ട് മൈക്ര പെട്രോളാണ്, 2015 ഇയർ ഓഫ് മാനുഫാക്ചറിങ്, 2016 ഡെലിവറി എടുത്തിട്ടുള്ള വണ്ടി. കിലോമീറ്റർ 25,000 kilometers ഓടിയിട്ടുള്ളൂ. ആസ്കിംഗ് പ്രൈസ് 350 ആണ്, 350,000. എന്തെങ്കിലും ചെറിയ നെഗോഷിയേഷൻ ഇതിൽ റിറ്റ്സിന് നമുക്കൊരു 3.5 to 3.75 lakh വരെ ലോൺ കിട്ടും. നല്ല സിബിലും കാര്യങ്ങളൊക്കെ ഉള്ള ട്രാൻസാക്ഷൻ ഉള്ള ഒരാളാണ്. 375 വരെ, അപ് ടു 375 വരെ പോകും. നമുക്ക് ഏകദേശം ഒരു 1 lakh താഴെ, 50 rupees ഉണ്ടെങ്കിൽ ചിലപ്പോൾ റിറ്റ്സ് ഇറക്കാൻ പറ്റും. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർക്കാണ്, അല്ലെങ്കിൽ ഒരു 75 rupees ഉണ്ടെങ്കിലും നമുക്ക് റിറ്റ്സ് ഇറക്കാൻ പറ്റും, ബാക്കി നമുക്ക് ലോൺ കൊടുക്കാൻ. 5 lakh താഴെയുള്ള വാഹനമാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നുള്ളത് നോട്ട് ചെയ്യണം എല്ലാവരും. പിന്നെ ഇത് 5 lakh മുകളിലാണ്, പക്ഷെ 6,000 kilometers ആണ് ആപ്പാട് ഓടിയിട്ടുള്ളൂ. 2018-19 മോഡല് 640 ആണ് ആസ്കിംഗ് പ്രൈസ്. പിന്നെ ഇത് 2010 മോഡല് സ്വിഫ്റ്റ് ഡീസല്,
രണ്ടര ലക്ഷം ചോദ്യം അതിനേക്കാളും കുറച്ച് കിട്ടും. 250,000 സ്വിഫ്റ്റ് VDI ആണ്, ഡീസൽ 119,000 kilometers ഓടിക്കുന്നു. ഇൻഷുറൻസ് നമ്മളിവിടെ എല്ലാ വണ്ടിക്കും വാലിഡ് ആയിരിക്കും, ഇൻഷുറൻസ് വാലിഡ് ആയിരിക്കും. പിന്നെ ഇത് വന്നിട്ട് മൈക്രോ ഓട്ടോമാറ്റിക് ആണ്. മൈക്രോ ഓട്ടോമാറ്റിക്കിൽ XV പ്രീമിയം എന്ന് പറയുന്ന ടോപ്പ് എൻ മോഡൽ, പുഷ് ബട്ടൺ സ്റ്റാർട്ടും അലോയ്സും ABS ഒക്കെ വരുന്ന ടോപ്പ് എൻ മോഡൽ, അതിന് 5 lakhs ആണ് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്. ഇത് 2009 മോഡലാണ്, 5 lakhs താഴെയുള്ള ഒരു സെഗ്മെൻ്റ് ആണ്. 190 ആണ് ആസ്കിങ് പ്രൈസ്. ഒരു 175 ആ റേഞ്ചിൽ നമുക്ക് അവൈലബിൾ ആണ്. 2009 മോഡലാണ്. അപ്പോൾ അതായത് 2 years കൂടി ഇനി നമുക്ക് പേപ്പർ വാലിഡിറ്റി ഉണ്ട്. അത് കഴിഞ്ഞാൽ അഗെയിൻ 5 years നമുക്ക് റീടെസ്റ്റ് കിട്ടും. ഇത് വന്നിട്ട് 2009 തന്നെ സെയിം മോഡൽ വണ്ടി തന്നെ, സെന്നെ എസ്റ്റിലോ വണ്ടിയാണ്. അതിൽ K-series എഞ്ചിനാണ്. ഒരു മാരുതി തന്നെ കുറച്ചും കൂടി മൈലേജ് കൂട്ടി ഇറക്കിയ ഒരു K-series എഞ്ചിൻ ഉണ്ടല്ലോ, ആ മോഡൽ വണ്ടിയാണിത്. അത് 155 ആസ്കിങ് പ്രൈസ്. നമുക്കതിൽ നെഗോഷിയേറ്റ് ചെയ്ത് കിട്ടും. വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാണ്. പിന്നെ ഇതൊരു സെലേറിയോ 2015 മോഡൽ, VXI ആണ് മോഡൽ. കിലോമീറ്റർ 1,02,000 kilometers ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസാണ്. 3,45 ആസ്കിംഗ് പ്രൈസ്. ലോണ് നമുക്ക് ഇതിനൊരു 2.5 to 3 വരെ ലോൺ കിട്ടും. ഇത് ഒരു 50 to 75 ഉള്ളിൽ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കുകയാണെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. കുറച്ചുകൂടി പഴയ മോഡൽ വണ്ടിയാണ്. 1,00,000 rupees ബഡ്ജറ്റിലുള്ള വണ്ടിയാണ്. 2002 മോഡൽ വണ്ടി. ഇനി റീടെസ്റ്റ് കഴിഞ്ഞിട്ടുള്ള വണ്ടിയാണ്. ഒരു 4 years ഇനി ബാക്കി ഉണ്ട് ടെസ്റ്റിൽ. 1,00,000 ആ അതെ, അങ്ങനെയുള്ള പർപ്പസ്. 1,00,000 താഴെയുള്ള ബഡ്ജറ്റിൽ കിട്ടും. 1 lakh താഴെയായിട്ട് കിട്ടും വണ്ടി. പിന്നെ ഇത് ഡാറ്റ്സന്റെ ഗോ എന്ന് പറയുന്ന വണ്ടി, 2018 മോഡൽ. 3,25,000 rupees ആസ്കിംഗ് പ്രൈസ്. കിലോമീറ്റർ 17,000 kilometers ഓടിയിട്ടുള്ളൂ. ഡാറ്റ്സൻ ഗോ ഫ്രണ്ടിലും 3 പേർക്കൊക്കെ ഇരിക്കാവുന്ന രീതിയിൽ സീറ്റിംഗ് ഉള്ള വണ്ടിയാണ് ഡാറ്റ്സൻ ഗോ. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. ചെറിയ വണ്ടിയിൽ 6 പേർക്കൊക്കെ വേണമെങ്കിൽ യാത്ര ചെയ്യാൻ പറ്റും. അതിൻ്റെ സീറ്റിങ്ങിൻ്റെ ഒരു പൊസിഷൻ കണ്ടാൽ അറിയാം. അതുപോലെ അതിൻ്റെ ഗിയർ ലീവറൊക്കെ ചെറിയ ഡിഫറൻസ് ഉണ്ട്. സാധാരണ അങ്ങനെ ഒരു ഹാൻഡ് ഗിയർ വരുന്നൊരു മോഡലാണ്. 2008 മോഡൽ കൊറോള ഓട്ടോമാറ്റിക് ആണ്. ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ്. 2008 മോഡൽ ഇത്തിരി പഴയതാണ്, പക്ഷേ ഓട്ടോമാറ്റിക് ആണ്. ആ ഒരു റേഞ്ചിൽ എടുക്കുന്നവർക്ക് ഒരു 3 lakhs ആ റേഞ്ചിൽ ഈ വണ്ടി കിട്ടും. എല്ലാം കമ്പനി സർവീസാണ്. ഇതിൻ്റെ ഫസ്റ്റ് ഓണർ എന്ന് പറയുന്നത് അവരാണ് ഇത് കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഷീമാറ്റിയുടെ വണ്ടിയായിരുന്നു ഇത്. അപ്പോൾ അവരാണ് ഇത് കൂടുതൽ ഉപയോഗിച്ചേക്കണത്. അപ്പോൾ അതിൻ്റെ ഓണർ തന്നെ ഉപയോഗിച്ചിട്ടുള്ളൊരു വണ്ടിയാണ് ആയിരുന്നു. ആ എത്ര കിലോമീറ്റർ ഓടിയാലും അങ്ങനത്തെ ഇഷ്യൂസ് ഇല്ല. പിന്നെ വെൽ കമ്പനി മെയിൻറ്റെയിൻ കൂടെയാണ്. ഫിനാൻസ് പ്രൈവറ്റ് ഫിനാൻസ് നമുക്ക് കുറച്ച് കാശ് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഒരു 3 lakhs എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതിയൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. 1.5 lakhs ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റും. പക്ഷേ ഒരു 3 lakhs പ്രീമിയം വണ്ടി പോലത്തെ ഒരു വണ്ടി നമുക്ക് കിട്ടും. ടയോട്ടയാണ്, നേരിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും. പിന്നെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഫുൾ ഓപ്ഷനാണ്. ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ ടോപ്പ് എൻ്റ് മോഡലാണ് അതിന്. പിന്നെ ഇത് ഹോണ്ട സിറ്റി. ഇതും ഓട്ടോമാറ്റിക് ആണ്. 2010 മോഡൽ. ഇത് ആസ്കിംഗ് പ്രൈസ് 4,15 ആണ്. ഒരു 4 lakhs ആ റേഞ്ചിൽ നമുക്ക് ഇത് അവൈലബിൾ ആവും. തൃശ്ശൂർ വണ്ടി രജിസ്ട്രേഷൻ തന്നെയാണ്. കമ്പനി സർവീസാണ്. ഇത് വന്നിട്ട് 2008-2009 രജിസ്ട്രേഷൻ ടൊയോട്ടയുടെ. ഇപ്പം നമ്മളവിടെ കണ്ടത് കൊറോളയാണ്. 2008 വരെയാണ് ഈ കൊറോള ഉണ്ടായിരുന്നത്. പിന്നീട് അത് കൊറോള മാറിയിട്ട് ചെറിയ ഷേപ്പ് വ്യത്യാസം വന്ന് ഓൾട്ടിസ് എന്നുള്ള വേരിയൻ്റ് ഇറങ്ങണേ. ഇത് ആ ഓൾട്ടിസ് എന്ന് പറഞ്ഞ മോഡലാണ്. ചെറിയ വ്യത്യാസം നിങ്ങൾക്ക് കണ്ടറിയാം, ഗ്രില്ലും കാര്യങ്ങളിലൊക്കെ. ആ ഓൾട്ടിസ് രണ്ടും ഉണ്ടായിരുന്നു. അത് ഓരോ വർഷത്തിൻ്റെ ഡിഫറൻസിൽ മാറ്റിയിട്ടുള്ളതാണ്. ഇത് ഓൾട്ടിസ് ആണ്, മാനുവലാണ്. 3.5 lakhs ആസ്കിംഗ് പ്രൈസ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 2008-2009 രജിസ്ട്രേഷൻ. ആ ഇതൊരു വളരെ കുറഞ്ഞ പ്രൈസിൻ്റെ ഒരു വണ്ടിയാണ്. ഒരു എക്സ്ചേഞ്ചിന് വന്നപ്പോൾ അങ്ങനെ വന്ന വണ്ടിയാണ്. പക്ഷേ ഇത് സെല്ലിംഗ് പ്രൈസ് ഇട്ടേക്കുന്നത് 20,000 rupees ആണ്. അതിലും ചെറിയ എന്തെങ്കിലും നെഗോഷിയേഷൻ അതിലും നടക്കും. പക്ഷേ ആർക്കെങ്കിലും ഈ പറഞ്ഞ പോലെ പഠിക്കാൻ, ഇപ്പോൾ അത്യാവശ്യം കൊണ്ട് തട്ടുമുട്ട് വന്നാലും കുഴപ്പമില്ല, പഠിക്കാമെന്നുള്ള രീതിയിലുള്ള ആളുകൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. പേപ്പറൊക്കെ പക്കിയാണ്. പുതിയ ഇൻഷുറൻസ് ഉണ്ട്. 20,000 ഒരു സ്കൂട്ടർ മേടിക്കുന്ന പൈസയ്ക്ക് നമുക്ക് മറന്നനയാതെ പോകാം. അങ്ങനെ അങ്ങനെ കാര്യമുണ്ട്. എഞ്ചിൻ വൈസ് ഒക്കെ കുഴപ്പമില്ല. ഈ ഒരു വണ്ടിയുടെ ഒരു കണ്ടീഷൻ അങ്ങനെ പറയാനേ പറ്റുള്ളൂ. എന്നാലും പക്ഷേ ഓടിക്കാം. ഒരു കാർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് കൊണ്ടുനടക്കാം. 20,000 എന്തായാലും ഒരു കസ്റ്റമർ 20,000 വന്നാൽ വണ്ടി കൊണ്ട് പോകാം, നമുക്ക് കാർ കൊണ്ട് പോകാം. ഇത് 2012 മോഡൽ സാൻഡ്രോ. ഇതിൽ മറ്റേ ഗ്യാസ് അടക്കമുള്ള മോഡലാണ്. ഈ പെട്രോളും ഗ്യാസും കമ്പനി തന്നെ വന്നിട്ടുള്ള വേരിയൻ്റ് ആണ്. ഇത് 145 ആണ് ആസ്കിംഗ് പ്രൈസ്. സിംഗിൾ ഓണർ വണ്ടിയാണത്. ആ പിന്നെ ഒമിനി ഒരു പഴയ മോഡൽ വണ്ടി, 2006 മോഡൽ. ഒമിനിയുടെ ഒരു പർപ്പസ് ഉള്ളവർക്ക് നല്ലതാണ്. 80,000 rupees ഈ വണ്ടി അവൈലബിൾ ആണ്. പിന്നെ ഇത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെയുള്ള ഡാറ്റ്സിൻ്റെ ഗോ, അവിടെ കണ്ട പോലെ 2018 കണ്ട പോലത്തെ സെയിം വണ്ടി. 2016 വണ്ടിയാണ് ഇത്. 2.5 lakhs ആണ് ആസ്കിംഗ് പ്രൈസ്.
എല്ലാം നെഗോഷിയേറ്റ് കിട്ടും. മോഡൽ നമ്മൾ അവിടെ 13 കണ്ടു. അതുപോലെ തന്നെ പോളോയുടെ 2011 മോഡല് 265,000 രൂപ ആസ്കിംഗ് പ്രൈസ്, 115,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 105,000. ആ ഇതിന് നമുക്ക് 265,000 പറയുന്നത്, ഇതിന് നമുക്കൊരു 150,000 ആണ് ലോൺ കിട്ടാൻ സാധ്യത. ഒരു 2.5 കിട്ടും, 100,000 വേണ്ടി വരും. നമുക്ക് തൃശ്ശൂർ ലൊക്കേഷൻ ഇല്ല ഇല്ല, നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് ലോൺ അറേഞ്ച് ചെയ്യാൻ പറ്റും. എന്നിട്ട് 2011 മോഡല് റിറ്റ്സ് BDI ഡീസൽ വേരിയന്റ് ആണ്, 250,000 ചോദിക്കുന്നു. നമുക്കൊരു എന്തെങ്കിലും ചെറിയൊരു 10-15 രൂപയുടെ ഡിഫറൻസിൽ നമുക്ക് വണ്ടി ഡീലാവും. 5 ലക്ഷം രൂപ പറ്റുള്ള കാര്യം. നമുക്ക് ഏകദേശം നമ്മൾ ഒരു 20,000 രൂപ കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് കാണാൻ. പിന്നെ നമ്മളല്ലാതെ ലോണ് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്, സിബില് വലിയ ഇതില്ലെങ്കിൽ പ്രൈവറ്റ് ഫിനാൻസോ അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് അത്ര അധികം സിബില് നോക്കാത്ത ആളുകൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ നോക്കിയെടുത്തേക്ക് നിങ്ങളോട് പറഞ്ഞ കാര്യം ഇതാണ്, 5 ലക്ഷം രൂപ താഴെ നമ്മൾ എപ്പോഴും ആവശ്യമായി നോക്കുന്ന വണ്ടിയാണ്. എന്നോട് ചിലപ്പോൾ ചില ആൾക്കാർ വിളിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോ ഈ ഒമിനിയുടെ കാര്യത്തിൽ നല്ലൊരു ഓർമ്മയുണ്ട്. ഒരാളിങ്ങനെ വിളിച്ചത് ഈ ബേക്കറി സാധനങ്ങളൊന്നും കൊറോണ കഴിഞ്ഞപ്പോഴേ ആളുകൾ ഈ വറവ് സാധനങ്ങൾ കാര്യങ്ങളും സെല്ലിങ്ങിന് വേണ്ടിട്ട് ഒമിനി, അങ്ങനെ ഒമിനി ഇപ്പൊ നല്ല ഡിമാൻഡുള്ള ഒരു സമയമാണ്. അപ്പൊ ഏകദേശം റെഡി ക്യാഷ് കൊടുത്താൽ 20,000 രൂപ മുതലും ലോണാണ് മിനിമം ഒരു 50,000 രൂപ മതി അല്ലേ. സെലീരിയോ ഇറക്കാൻ പറ്റും, സ്വിഫ്റ്റ് ഇറക്കാൻ പറ്റും, കുറെ വണ്ടികൾ ഇറക്കാൻ പറ്റും, കുറെ വണ്ടികൾ നമുക്ക് ഇറക്കാൻ പറ്റിയിട്ട് കണ്ടതിനകത്ത്. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും കോണ്ടാക്ട് നമ്പർ കാര്യങ്ങൾ ഞാൻ സ്റ്റാഫ് ഉണ്ടല്ലോ, സ്റ്റാഫിന്റെ കോണ്ടാക്ട് നമ്പർ കാര്യങ്ങളും കൊടുക്കുക. തൃശ്ശൂരുള്ള ലൊക്കേഷൻ ഒന്ന് കറക്റ്റ്, പൂങ്കുന്നം, തൃശ്ശൂര് പൂങ്കുന്നം പുഴയ്ക്കൽ റോഡിൽ നമ്മളെ ആണ് ലൊക്കേഷൻ വരുന്നത്. നിങ്ങൾക്ക് നേരിട്ട് വന്ന് നോക്കാം, അപ്പൊ സംസാരിക്കുമ്പോൾ വിലയും കാര്യങ്ങളൊക്കെ വ്യത്യാസം വരും. അപ്പൊ അത് നോക്കി ചെയ്യുക. 5 ലക്ഷം രൂപയ്ക്ക് താഴെ പ്ലാൻ ചെയ്യുന്നവർക്ക് എന്തായാലും ഇത് ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും. പ്ലസ് ഓട്ടോമാറ്റിക് വണ്ടിയും കൂടെ ഉണ്ട്, 5 ലക്ഷം. ഹോണ്ട സിറ്റി ഉണ്ട് ഓട്ടോമാറ്റിക് തന്നെ, ട്രസ്റ്റഡ് എഞ്ചിനാണ്, പേടിക്കാനില്ല. ടൊയോട്ട ഉണ്ട്, അതും ട്രസ്റ്റഡ് എഞ്ചിൻ ആണെങ്കിൽ എത്ര കിലോമീറ്റർ നിങ്ങൾ 10 ലക്ഷം കിലോമീറ്റർ ഓടിച്ചാലും ഓടുന്ന ടൊയോട്ട വണ്ടികൾ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊന്നും പേടിക്കാനില്ല. അപ്പൊ എന്തായാലും ഈ വീഡിയോ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിരിക്കും വിചാരിക്കുന്നു. അപ്പൊ താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. വിലപ്പെട്ട സമയം തന്നെ. താങ്ക് യു. ശരി, താങ്ക് യു.